ജിഹാദിന്റെ പ്രാധാന്യം. മുസ്ലിം സഹോദരന്മാരെ, ദീൻ, ശരീഅത്ത്, ഇബാദത്ത് എന്നിവയുടെ അർത്ഥവും ഉദ്ദേശ്യവും ഇതിനു മുമ്പ് ഞാൻ വിവരിച്ചു തന്നിരുന്നുവല്ലോ. ഇപ്പോൾ ഇതേ വിഷയത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ ഒന്നുകൂടി തിരിക്കുക. ദീനിന്റെ അർത്ഥം അനുസരണം എന്നാകുന്നു. ശരീഅത്ത് എന്ന് നിയമവ്യവസ്ഥക്കാണ് പറയുന്നത്. ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് അടിമവൃത്തിയാകുന്നു. നിങ്ങൾ ഒരാളുടെ അനുസരണത്തിൽ പ്രവേശിച്ചുകൊണ്ട് അയാളെ ഭരണകർത്താവായി സ്വീകരിക്കുന്ന പക്ഷം നിങ്ങൾ അയാളുടെ ദീനിനെ സ്വീകരിച്ചു എന്നാണ് അതിനർത്ഥം. അനന്തരം അയാൾ നിങ്ങളുടെ ഭരണകർത്താവും നിങ്ങൾ അയാളുടെ പ്രജകളുമായി തീരുന്നതോടെ അയാളുടെ ശാസനകളും പദ്ധതികളും നിങ്ങൾക്കുള്ള നിയമവ്യവസ്ഥ അഥവാ ശരീഅത്തായി തീരുന്നു. നിങ്ങൾ അയാൾക്ക് കീഴ്പ്പെട്ട് അയാളുടെ ശരീഅത്ത് അഥവാ നിയമവ്യവസ്ഥ അനുസരിച്ച് ജീവിതം നയിക്കുകയും അയാൾ ആവശ്യപ്പെടുന്നതെല്ലാം തിരുമുമ്പിൽ ഹാജരാക്കുകയും കൽപ്പിക്കുന്നതെല്ലാം നിറവേറ്റുകയും വിരോധിക്കുന്നതൊക്കെ ഉപേക്ഷിക്കുകയും അയാൾ നിശ്ചയിച്ച പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും സ്വകാര്യ ജീവിതം, പരസ്പര ബന്ധം, കൊള്ളക്കൊടുക്കുകൾ, കേസുകൾ, വഴക്കുകൾ മുതലായവയിൽ അയാളുടെ നിർദ്ദേശമനുസരിച്ച് തന്നെ നടക്കുകയും ആജ്ഞകളുടെ മുമ്പിൽ തലകുനിക്കുകയുമാണെങ്കിൽ അതിന് ഇബാദത്ത് അഥവാ അടിമവൃത്തി എന്ന് പറയുന്നു. ഈ വിശദീകരണത്തിൽ നിന്ന് ദീൻ എന്നാൽ യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് ആണെന്നും ശരീഅത്ത് ആ സ്റ്റേറ്റിന്റെ നിയമവ്യവസ്ഥയാണെന്നും ആ നിയമവ്യവസ്ഥയനുസരിച്ച് ജീവിതം നയിക്കുന്നതിനാണ് ഇബാദത്ത് എന്നു പറയുന്നതെന്നുമുള്ള സംഗതി വ്യക്തമാകുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരാളെ നിരുപാധികം വിധികർത്താവായി സമ്മതിച്ച് അയാളുടെ അടിമത്തം സ്വീകരിക്കുമ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ അയാളുടെ ദീനിൽ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ സമ്മതിച്ച വിധികർത്താവ് അള്ളാഹു ആണെങ്കിൽ അള്ളാഹുവിന്റെ ദീനിൽ പ്രവേശിച്ചു. ഇനി ഒരു രാജാവിനെയാണ് വിധികർത്താവായി സ്വീകരിച്ചതെങ്കിൽ രാജാവിന്റെ ദീനിൽ പ്രവേശിച്ചു. ഒരു പ്രത്യേക സമുദായത്തെയാണെങ്കിൽ ആ സമുദായത്തിന്റെ ദീനിലാണ് നിങ്ങൾ പ്രവേശിച്ചത്. ഇനി സ്വന്തം സമുദായത്തിന്റെയോ സ്വദേശക്കാരുടെയോ ഭൂരിപക്ഷത്തെയാണ് വിധികർത്താവായി സ്വീകരിക്കുന്നതെങ്കിൽ ആ ഭൂരിപക്ഷത്തിന്റെ ദീനിൽ പ്രവേശിച്ചു. ചുരുക്കത്തിൽ, ആരെ അനുസരിക്കുക എന്ന മാല നിങ്ങൾ കഴുത്തിലണിയുന്നുവോ യഥാർത്ഥത്തിൽ അവരുടെ ദീനിലായിരിക്കും നിങ്ങൾ. ആരുടെ നിയമമനുസരിച്ച് നിരുപാധികം പ്രവർത്തിക്കുന്നുവോ അവർക്കായിരിക്കും വാസ്തവത്തിൽ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്. ഇത്രയും നിങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് ഒരേ അവസരത്തിൽ രണ്ട് ദീൻ ഉണ്ടായിരിക്കുക ഒരു വിധത്തിലും സാധ്യമല്ലെന്ന പച്ച പരമാർത്ഥവും നിങ്ങൾക്ക് നിഷ്പ്രയാസം ഗ്രഹിക്കാവുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ വിഭിന്ന വിധികർത്താക്കളിൽ ഒരാളെ അനുസരിക്കുവാനേ ഏതു വിധത്തിലും നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഭിന്നമായ നിയമങ്ങളിൽ ഒന്നു മാത്രമേ നിങ്ങളുടെ ജീവിത നിയമമായി തീരുക സാധ്യമാവൂ. വിഭിന്ന ആരാധ്യന്മാരിൽ ഒരുവനെ മാത്രം ആരാധിക്കുവാനേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ വിശ്വാസപരമായി ഒരുത്തനെ വിധികർത്താവായി സ്വീകരിക്കുകയും ഫലത്തിൽ മറ്റൊരാളെ അനുസരിക്കുകയും ചെയ്യുക, പൂജ ഒരുവനും അടിമവൃത്തി മറ്റൊരുവനും നിർവഹിക്കുക, ഹൃദയത്തിൽ ഒരു നിയമത്തെക്കുറിച്ച് ഭക്തിയും വിശ്വാസവും ഉണ്ടായിരിക്കുകയും ജീവിത ഏർപ്പാടുകളിൽ മറ്റു നിയമമനുസരിച്ച് നടക്കുകയും ചെയ്യുക എന്നിവകളും സാധ്യമാണെന്ന് നിങ്ങൾ പറയുന്ന പക്ഷം അത് ശരിയാണ്, സാധ്യമാണ് എന്ന് ഞാനും സമ്മതിക്കുന്നു. സാധ്യമാണെന്നല്ല, അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. പക്ഷേ അതിനത്രേ ശിർക്ക് എന്ന് പേർ പറയുന്നത്. ഈ ശിർക്ക് നഖശിഖാന്തം വ്യാജം മാത്രമാകുന്നു. ഫലത്തിൽ ആരെ അനുസരിച്ച് ജീവിക്കുന്നുവോ അവന്റെ ദീനിലത്രേ യഥാർത്ഥത്തിൽ നിങ്ങൾ നിലകൊള്ളുന്നത്. എന്നിരിക്കെ ഏതൊരുവനെ അനുസരിക്കുന്നില്ലയോ അവനെ നിങ്ങളുടെ വിധികർത്താവെന്നും അവന്റെ ദീനിനെ നിങ്ങളുടെ ദീൻ എന്നും പറയുന്നത് വെറും വ്യാജമല്ലാതെ മറ്റെന്താണ്? ഇനി നാവുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുകയോ ഹൃദയത്തിൽ അങ്ങനെ കരുതുക തന്നെയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലമെന്ത്? നിങ്ങളുടെ ജീവിത ഏർപ്പാടുകളെല്ലാം ഒരുവന്റെ നിയമം അഥവാ ശരീഅത്ത് പരിധിയിൽ നിന്ന് വ്യതിചലിച്ച് മറ്റു നിയമപ്രകാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ നിയമങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന നിങ്ങളുടെ വാക്ക് വെറും നിരർത്ഥമാണ്. ഫലത്തിൽ അന്യർക്ക് അടിമവൃത്തി നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുവനെപ്പറ്റി ഞങ്ങൾ അവനെ ആരാധ്യനായി സ്വീകരിക്കുന്നുവെന്ന വാക്കും ശിരസ് കുനിച്ച് അവന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യലും വെറുമൊരു കൃത്രിമ പ്രവൃത്തിയായിട്ടേ പരിണമിക്കുകയുള്ളൂ. ആരുടെ കൽപ്പനയനുസരിച്ച് നിങ്ങൾ വർത്തിക്കുന്നു, ആർ വിരോധിച്ചതിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നു, ആർ നിശ്ചയിച്ച അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നു, ആർ നിർദ്ദേശിച്ച മാർഗത്തിൽ കൂടി നിങ്ങൾ ചലിക്കുന്നു, ആരുടെ പദ്ധതിയനുസരിച്ച് നിങ്ങൾ കൊള്ളക്കൊടുക്കുകളിൽ ഏർപ്പെടുന്നു, ആരുടെ വിധിയെ ജീവിത പ്രശ്നങ്ങളിലും ഏർപ്പാടുകളിലും നിങ്ങൾ ആശ്രയിക്കുന്നു, ആരുടെ ശരീഅത്ത് അഥവാ നിയമവ്യവസ്ഥ അനുസരിച്ച് നിങ്ങൾ പരസ്പരം ബന്ധങ്ങൾ വ്യവസ്ഥപ്പെടുത്തുകയും അവകാശങ്ങൾ ഭാഗിക്കുകയും ചെയ്യുന്നു, ആരുടെ ആവശ്യപ്രകാരം നിങ്ങൾ ഹൃദയ മസ്തിഷ്കങ്ങൾ, കൈകാലുകൾ, സമ്പത്ത് ആദിയായ സകല ശക്തികളും അവസാനം ജീവൻ തന്നെയും ബലിയർപ്പിക്കുന്നു, അവനത്രേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആരാധ്യൻ. അവനെയാണ് വാസ്തവത്തിൽ നിങ്ങൾ ആരാധിക്കുന്നത്. അതിനാൽ ആദർശം ഒന്നും പ്രത്യക്ഷ സംഭവം അതിന് വിരുദ്ധവുമാണെങ്കിൽ പരിഗണനീയമായിട്ടുള്ളത് പ്രത്യക്ഷ സംഭവം തന്നെയായിരിക്കും. അപ്പോൾ ആദർശത്തിന് തീരെ സ്ഥാനവും വിലയും ഉണ്ടായിരിക്കുകയില്ല.
ഫലത്തിൽ നിങ്ങൾ രാജദീനിലാണെങ്കിൽ പിന്നെ അവിടെ അള്ളാഹുവിന്റെ ദീനിന് തീരെ സ്ഥാനമുണ്ടായിരിക്കുകയില്ല. ഫലത്തിൽ ഭൂരിപക്ഷ ദീനിലോ പ്രജായത്വ ദീനിലോ ആംഗലേയ ദീനിലോ ജർമ്മൻ ദീനിലോ ദേശീയ ദീനിലോ വർഗീയ ദീനിലോ ആണെന്ന് വന്നാൽ അവിടെയും അള്ളാഹുവിന്റെ ദീനിന് തീരെ സ്ഥാനമുണ്ടായിരിക്കുകയില്ല. എന്നാൽ ഇനി നിങ്ങൾ ഫലത്തിൽ അള്ളാഹുവിന്റെ ദീനിലാണെങ്കിലോ അവിടെ മറ്റൊരു ദീനിനും സ്ഥാനമുണ്ടായിരിക്കുന്നതല്ല. ഈ തത്വവും നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥലം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ദീർഘിച്ച സംഭാഷണമോ വാദപ്രതിവാദമോ കൂടാതെ തന്നെ ദീൻ ഏതു ജാതിയിൽപ്പെട്ടതാണെങ്കിലും അത് അതിൻ്റെതായ ഒരു ഭരണം ആഗ്രഹിക്കുന്നുണ്ട് എന്ന പരമാർത്ഥത്തിൽ നിങ്ങളുടെ ബുദ്ധി തന്നെത്താൻ ചെന്നെത്തുന്നതാണ്. പ്രജായത്വ ദീനോ രാജത്വ ദീനോ ആകട്ടെ, സോഷ്യലിസ്റ്റ് ദീനോ അള്ളാഹുവിന്റെ ദീനോ മറ്റേതെങ്കിലും ദീനോ ആകട്ടെ, ഓരോന്നിനും അതതിന്റെ നിലനിൽപ്പിന് സ്വന്തമായ ഭരണം ഏതു വിധത്തിലും അത്യന്താപേക്ഷിതമാകുന്നു. സ്വന്ത ഭരണമില്ലാത്ത ദീനിന്റെ സ്ഥിതി ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത ഒരു സങ്കല്പ വീടുപോലെയാണ്. ഭൂമിയിൽ സ്ഥാപിതമായ ഒരു വീട്ടിൽ മാത്രമേ നിങ്ങൾക്ക് താമസിക്കാൻ സാധിക്കുകയുള്ളൂവെങ്കിൽ പിന്നെ തലച്ചോറിൽ മറ്റൊരു വീടിന്റെ പ്ലാൻ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് എന്തു പ്രയോജനമാണുള്ളത്? നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിർമ്മിക്കപ്പെട്ട അതേ വീടിന്റെ വാതിൽ കൂടിയായിരിക്കും നിങ്ങൾ പ്രവേശിക്കുന്നതും പുറപ്പെടുന്നതും. അതിന്റെ തന്നെ മേൽപ്പുരയുടെയും ചുമരുകളുടെയും നിഴലിൽ നിങ്ങൾക്ക് കഴിച്ചുകൂട്ടേണ്ടതായും വരും. അതിന്റെ ആകൃതി അനുസരിച്ചു തന്നെ താമസത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യുവാൻ നിങ്ങൾ നിർബന്ധിതരായിത്തീരുകയും ചെയ്യും. എന്നിരിക്കെ ഒരാകൃതിയിലുള്ള വീട്ടിൽ താമസിച്ചുകൊണ്ട് മറ്റൊരാകൃതിയിലുള്ള വീടിനെ ഹൃദയത്തിൽ ചിത്രീകരിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നതിൽ മാത്രം എന്തർത്ഥമാണുള്ളത്? സങ്കല്പ വീട് നിങ്ങളുടെ ഹൃദയത്തിൽ മാത്രമായിരിക്കുകയും ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട വീട്ടിൽ നിങ്ങൾ താമസിക്കുകയും ചെയ്യും. തലച്ചോറിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ഒരു വീടിനെ സംബന്ധിച്ച് ആരെങ്കിലും വീടെന്ന് പറയാറുണ്ടോ? അത്തരം വീട്ടിൽ ആർക്കെങ്കിലും താമസിക്കാൻ സാധിക്കുമോ? അടിത്തറ ഭൂമിയിൽ സ്ഥാപിതമാവുകയും അതിന്മേൽ ചുമരും മേൽപ്പുരയും നിർമ്മിക്കുകയും ചെയ്തതിനു മാത്രമേ വീടെന്ന് പറയുകയുള്ളൂ. അതിൽ മാത്രമേ മനുഷ്യന് താമസിക്കാനും സാധിക്കുകയുള്ളൂ. അതുപോലെ ഒരു ദീൻ സത്യമാണെന്ന വെറും വിശ്വാസത്തിന് യാതൊരർത്ഥവുമില്ല. ജനങ്ങൾ മറ്റുവല്ല ദീനിലുമാണ് ജീവിതം നയിക്കുന്നതെങ്കിൽ അത്തരം വിശ്വാസം തീരെ നിഷ്പ്രയോജനമാണ്. സങ്കല്പ വീടിന് വീടെന്ന് പറയാത്തതുപോലെ സങ്കല്പ ദീനിന് ദീനെന്നും പറയുകയില്ല. സങ്കല്പ ഗൃഹത്തിലെന്ന പോലെ സങ്കല്പ ദീനിലും ആർക്കും നിലകൊള്ളുക സാധ്യമല്ല. ഏതൊന്നിന്റെ ശക്തി ഭൂമിയിൽ സ്ഥാപിതമായിരിക്കുന്നുവോ, ഏതൊന്നിന്റെ നിയമം അനുഷ്ഠാനത്തിലുണ്ടോ, ഏതൊന്നിന്റെ പദ്ധതി അനുസരിച്ച് ജീവിത ഏർപ്പാടുകൾ വ്യവസ്ഥിതമായിരിക്കുന്നുവോ, അതത്രേ സാക്ഷാൽ ദീൻ. ആകയാൽ ഓരോ ദീനിന്റെയും പ്രകൃതി തന്നെ തേടുന്നത് അതിന് ഭരണം ലഭിക്കണം എന്നാണ്. ഇത്രയുമല്ല, ദീൻ നിലകൊള്ളുന്നതു തന്നെ അധികാരശക്തിയെ മാത്രം ആരാധിക്കുകയും അതിനുമാത്രം അടിമപ്പെടുകയും അതിന്റെ നിയമങ്ങൾ മാത്രം നടപ്പിൽ വരികയും ചെയ്യുവാൻ വേണ്ടിയാകുന്നു. ഉദാഹരണ സഹിതം ചിന്തിക്കാം. പ്രജായത്വ ദീൻ കൊണ്ടുള്ള വിവക്ഷയുണ്ട്. ഒരു രാജ്യത്തിലെ പൊതുജനങ്ങൾ തങ്ങളുടെ അധികാരത്തിനുടമസ്ഥന്മാരായിരിക്കുക. അവർ തന്നെ നിർമ്മിച്ച ശരീഅത്ത് അഥവാ നിയമവ്യവസ്ഥ മാത്രം അവരുടെ മേൽ നടപ്പാക്കുക. രാജ്യനിവാസികളെല്ലാം തങ്ങളുടെ പ്രജായത്വ ശക്തിക്ക് അടിമപ്പെട്ട് ഇതിനുമാത്രം കീഴ്വണങ്ങി ജീവിക്കുക. ഇതാണല്ലോ പ്രജായത്വം. എന്നാൽ രാജ്യം പ്രജായത്വ അധികാരത്തിന് അധീനപ്പെടുകയും പ്രജായത്വ ശരീഅത്ത് അഥവാ പ്രജായത്വ നിയമം നടപ്പിൽ വരികയും ചെയ്തു തുടങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ പ്രസ്തുത ദീൻ സ്ഥാപിതമാകുന്നത് എങ്ങനെ? പ്രജായത്വത്തിനു പകരം വല്ല സമുദായത്തിന്റെയോ രാജാവിന്റെയോ അധികാരം രാജ്യത്ത് നിലനിൽക്കുകയും അവരുടെ ശരീഅത്ത് അഥവാ നിയമം നടക്കുകയുമാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ പ്രജായത്വ ദീൻ എവിടെ? വല്ല വ്യക്തിയും പ്രജായത്വ ദീനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തു ഫലം? സാമുദായികമോ രാജകീയമോ ആയ ദീൻ നിലനിൽക്കുന്ന കാലത്തോളം പ്രജായത്വ ദീനനുസരിച്ച് ജീവിക്കുവാൻ അവന് സാധിക്കുകയില്ല. ഇനി രാജദീനിനെ അഥവാ രാജകീയ ഭരണത്തെ എടുക്കാം. ഈ ദീൻ ഒരു രാജാവിനെ പരമാധിപനായി നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ അത് അനുസരണവും വണക്കവും അടിമവൃത്തിയുമെല്ലാം അയാൾക്ക് മാത്രമായിരിക്കുവാനും അയാളുടെ ശരീഅത്ത് മാത്രം നടപ്പിൽ വരുവാനും വേണ്ടിയാണല്ലോ. ഈ പ്രധാന സംഗതി തന്നെ നടപ്പിലില്ലെങ്കിൽ പിന്നെ രാജാവിനെ രാജാവെന്ന് സമ്മതിക്കുകയും അദ്ദേഹത്തെ വിധികർത്താവായി സ്വീകരിക്കുകയും ചെയ്യുന്നതിന് എന്തർത്ഥമാണുള്ളത്? പ്രജായത്വ ദീൻ നടപ്പിൽ വരികയോ സമുദായങ്ങളുടെ ഭരണം സ്ഥാപിതമാവുകയോ ചെയ്താൽ പിന്നെ രാജദീനനുസരിച്ച് വല്ലവർക്കും ജീവിക്കുവാൻ എങ്ങനെ സാധിക്കും? ദൂരെ പോകേണ്ട ആവശ്യമില്ല. ഇന്നുവരെ ഇന്ത്യയുടെ പൊതുദീനായ ബ്രിട്ടീഷ് ദീനിനെ തന്നെ എടുത്തു നോക്കുക. പ്രസ്തുത ദീൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഏക 1938-39 കാലത്താണ് ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഏക കാരണം ഇന്ത്യയിലെ ശിക്ഷാ നിയമങ്ങളും നീതിന്യായ വ്യവസ്ഥകളും ആംഗലേയ ശക്തി മൂലം നടപ്പിൽ വരികയും നിങ്ങളുടെ ജീവിതത്തിലെ സകല ഏർപ്പാടുകളും ഇംഗ്ലീഷുകാർ നിശ്ചയിച്ച മാർഗമനുസരിച്ച് നടക്കുകയും നിങ്ങളെല്ലാവരും അവരുടെ ആജ്ഞയ്ക്ക് മുമ്പിൽ മാത്രം തലകുലിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. പ്രസ്തുത ദീൻ തദനുകൂലമായ ശക്തിയോടെ നിലനിൽക്കുമ്പോൾ നിങ്ങൾ മറ്റേത് ദീനിൽ വിശ്വസിച്ചാലും അതിനൊന്നും ഇവിടെ തീരെ സ്ഥാനമില്ല. എന്നാൽ ഇംഗ്ലീഷുകാരാൽ ഏർപ്പെടുത്തിയ ശിക്ഷാ നിയമങ്ങളുടെയും നീതിന്യായ വ്യവസ്ഥകളുടെയും പ്രവർത്തനം നിലച്ചുപോവുകയും അവരുടെ ആജ്ഞകൾക്കുള്ള കീഴ്വണക്കവും അടിമത്തവും അവസാനിച്ചു പോവുകയും ചെയ്താൽ പിന്നെ ആംഗലേയ ദീനിന് എന്തർത്ഥം?
ഇസ്ലാം ദീനിന്റെയും സ്ഥിതി ഇതുതന്നെയാണ്. ഭൂമിയുടെ ഉടമസ്ഥനും മനുഷ്യരുടെ രാജാവും അള്ളാഹു മാത്രമാണ്. അതിനാൽ അവനെ മാത്രം അനുസരിക്കുകയും അവനു മാത്രം അടിമപ്പെട്ട് ജീവിതം നയിക്കുകയും അവന്റെ ശരീഅത്ത് അഥവാ നിയമം അനുസരിച്ചു മാത്രം മനുഷ്യരുടെ സകലവിധ ജീവിത ഏർപ്പാടുകളും നടക്കുകയും വേണം എന്ന അടിസ്ഥാനത്തിന്മേലാണ് ഈ ദീൻ സ്ഥാപിതമായിട്ടുള്ളത്. ഇസ്ലാം നിർദ്ദേശിക്കുന്ന അള്ളാഹുവിന്റെ സർവാധിപത്യമാകുന്ന ഈ സിദ്ധാന്തത്തിനും ഒരു പരമ ഉദ്ദേശ്യമുണ്ട്. അതായത് ഭൂമുഖത്ത് അള്ളാഹുവിന്റെ ആജ്ഞകൾ മാത്രം നടക്കുക, കോടതി വിധികൾ അവന്റെ നിയമമനുസരിച്ച് മാത്രമായിരിക്കുക, പോലീസ് സൈന്യം മുതലായവയെല്ലാം അവന്റെ കൽപ്പനകൾ തന്നെ നടത്തുക, കൊള്ളക്കൊടുക്കുകൾ അവൻ നിശ്ചയിച്ച പദ്ധതി അനുസരിച്ച് മാത്രമായിരിക്കുക, നികുതികൾ അവന്റെ ഇഷ്ടാനുസാരം ചുമത്തുകയും അവൻ നിശ്ചയിച്ച മാർഗങ്ങളിൽ ചെലവഴിക്കുകയും ചെയ്യുക, സിവിൽ സർവീസ് അവന്റെ കൽപ്പനയ്ക്ക് മാത്രം അധീനമായിരിക്കുക, ജനങ്ങളുടെ കഴിവും യോഗ്യതകളും അധ്വാന പരിശ്രമങ്ങളും അവന്റെ മാർഗത്തിൽ മാത്രം വിനിയോഗിക്കുക, ഭയഭക്തി അവനോട് മാത്രമായിരിക്കുക, പ്രജകൾ അവനു മാത്രം കീഴ്പ്പെട്ടവരായിരിക്കുക. ചുരുക്കത്തിൽ, മനുഷ്യൻ അള്ളാഹു ഒഴികെ മറ്റാരുടെയും അടിമകളാകാതിരിക്കുക. ഇതല്ലാതെ ഇസ്ലാം മറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ല. കലർപ്പില്ലാത്ത തനി ദൈവികാധിപത്യം ഇല്ലാതിരിക്കുന്ന കാലത്തോളം ഈ ഉദ്ദേശ്യം പൂർത്തിയാവുകയില്ലെന്നത് എത്രയും വ്യക്തമാണ്. മറ്റു വല്ല ദീനിനോടുമുള്ള പങ്കിനെ ഈ ദീൻ എങ്ങനെ സ്വീകരിക്കാനാണ്? എന്നല്ല, ഏതൊരു ദീനാണ് ഇതര ദീനുകളുടെ പങ്കിനെ സ്വീകരിക്കുന്നത്? മറ്റെല്ലാ ദീനുകളെപ്പോലെ ഈ ദീനും പറയുന്നു, പൂർണ്ണാധികാരം എനിക്കു മാത്രമായിരിക്കണം, മറ്റെല്ലാ ദീനുകളും എന്റെ മുമ്പിൽ പരാജയപ്പെടുകയും വേണം, അല്ലാത്ത പക്ഷം എന്നെ അനുഗമിക്കുക സാധ്യമല്ല. എന്റെ സാന്നിധ്യത്തിൽ ഭൂരിപക്ഷ ദീനോ രാജദീനോ സോഷ്യലിസ്റ്റ് ദീനോ മറ്റേതെങ്കിലും ദീനോ ഉണ്ടാവുകയില്ല. ഇനി മറ്റു വല്ല ദീനുമുണ്ടെങ്കിലോ അവിടെ എന്റെ സാന്നിധ്യവും ഉണ്ടായിരിക്കുകയില്ല. ആ നിലയിൽ എന്നെ സത്യദീനെന്ന് വിശ്വസിച്ചതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടായിരിക്കുകയില്ല. ഇതേ പരമാർത്ഥത്തെയാണ് വിശുദ്ധ ഖുർആൻ അടിക്കടി ആവർത്തിക്കുന്നത്. ഉദാഹരണമായി, വമാ ഉമിറു ഇല്ലാ ലിയ അബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, സകല ഭാഗങ്ങളിൽ നിന്നും മുഖം തിരിച്ച് ദീനിനെ അഥവാ അനുസരണത്തെ അള്ളാഹുവിനു മാത്രമാക്കിക്കൊണ്ട് അവനു മാത്രം അടിമപ്പെട്ട് ജീവിക്കുവാനല്ലാതെ ജനങ്ങൾ മറ്റൊന്നുകൊണ്ടും ആജ്ഞാപിക്കപ്പെട്ടിട്ടില്ല. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രിക്കൂൻ, സർവദീനുകളെയും അതിജയിക്കേണ്ടതിന് സന്മാർഗവും സത്യദീനും കൊണ്ട് തന്റെ ദൂതനെ അയച്ചത് അവൻ അള്ളാഹു അത്രേ. ബഹുദൈവ വിശ്വാസികൾക്ക് ഇത് എത്ര തന്നെ അനിഷ്ടമായിരുന്നാലും വേണ്ടതില്ല. വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്നതും വയകൂന ദീന കുല്ലുഹു ലില്ലാ, മർദ്ദനം നിശേഷം നശിച്ച് ദീൻ അഥവാ അനുസരണം മുഴുവനും അള്ളാഹുവിനായി തീരുന്നതുവരെ അവരോട് സമരം ചെയ്യുക. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹി അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, വിധിക്കുള്ള അധികാരം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല, അവനല്ലാതെ മറ്റാർക്കും അടിമപ്പെടരുതെന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫലിയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദാ, അപ്പോൾ ആരെങ്കിലും തന്റെ രക്ഷിതാവുമായുള്ള കൂടിക്കാഴ്ച ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽക്കർമ്മം ചെയ്യുകയും അടിമവൃത്തിയിൽ തന്റെ രക്ഷിതാവിനോടൊപ്പം മറ്റാരെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്തുകൊള്ളട്ടെ. അലം തറ ഇലല്ലദീന യസ്ഉമൂന അന്നഹും ആമനൂ ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക യുരീദൂന അൻ യതഹാകമൂ ഇല ത്വാഗൂതി വഖദ് ഉമിറൂ അൻ യക്ഫുറൂ ബിഹി വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ലിയുത്വാഅ ബിഇദ്നില്ലാഹ്, നിനക്ക് ഇറക്കിത്തന്നതിലും നിന്റെ മുമ്പ് ഇറക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നുവെന്ന് വാദിക്കുന്നവർ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വിധി തേടുവാനായി ത്വാഗൂത്തുകളുടെ അഥവാ അള്ളാഹുവിന്റെ നിയമങ്ങളെ അവഗണിച്ച് സ്വനിർമ്മിത നിയമങ്ങളനുസരിച്ച് വിധിക്കുന്നവരുടെ അടുക്കൽ പോകാൻ ഉദ്ദേശിക്കുന്നത് നീ കാണുന്നില്ലേ? വാസ്തവത്തിൽ ഈ ത്വാഗൂത്തുകളെ നിഷേധിക്കണമെന്നാണ് അവരോട് കൽപ്പിച്ചിരിക്കുന്നത്. നാം വല്ല ദൂതനെയും നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ച് അദ്ദേഹത്തെ അനുസരിക്കാൻ മാത്രമാണ്. മുകളിൽ ഇബാദത്ത്, ദീൻ, ഷിർക്ക് എന്നിവയ്ക്ക് നൽകിയ വിവരണങ്ങൾക്ക് ശേഷം ഈ വാക്യങ്ങളിൽ വിശുദ്ധ ഖുർആൻ എന്താണ് പ്രസ്താവിക്കുന്നതെന്ന് ഗ്രഹിക്കുവാൻ ഒട്ടും പ്രയാസമില്ല. ഇസ്ലാമിൽ സമരത്തിന്റെ ഇത്രയ്ക്കു പ്രാധാന്യം എന്തുകൊണ്ടാണെന്ന വസ്തുത ഇപ്പോൾ നല്ലപോലെ വ്യക്തമായി കഴിഞ്ഞു. ഇതര ദീനുകളെപ്പോലെ അള്ളാഹുവിന്റെ ദീനും അതിന്റെ ആധിപത്യമാണ് ഉദ്ദേശിക്കുന്നത്. അത് സത്യദീനാണെന്ന് നിങ്ങൾ സമ്മതിക്കുകയും ആ സമ്മതത്തിന്റെ അടയാളമെന്നോണം ചില ബാഹ്യ ചടങ്ങുകൾ നിർവഹിക്കുകയും ചെയ്യുന്നതുകൊണ്ട് മാത്രം ഇസ്ലാം തൃപ്തിയടയുകയില്ല. മറ്റു വല്ല ദീനുകളുടെയും കീഴിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ തികച്ചും അനുസരിക്കുക തീരെ അസാധ്യമത്രേ. ഇതര ദീനുകളോടുള്ള കൂട്ടുകെട്ടോടുകൂടിയും ഈ ദീനിനെ അനുഗമിക്കാൻ കഴിയുകയില്ല. അതിനാൽ ഈ ദീൻ സത്യമാണെന്ന് യഥാർത്ഥത്തിൽ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ സർവശക്തിയും പ്രയോഗിച്ച് അതിനെ ഭൂമുഖത്ത് സുസ്ഥാപിതമാക്കുകയോ അല്ലാത്ത പക്ഷം അതേ പരിശ്രമത്തിൽ ജീവൻ ബലിയർപ്പിക്കുകയോ അല്ലാതെ നിങ്ങൾക്ക് ഗത്യന്തരമില്ല.
ഇതേ ഉരകല്ലിന്മേലത്ര നിങ്ങളുടെ വിശ്വാസാദർശങ്ങളെ മാറ്റുരച്ചു നോക്കുന്നത്. നിങ്ങളുടെ ആദർശം സത്യമാണെങ്കിൽ മറ്റൊരു ദീനിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സുഖനിദ്ര പോലും വരികയില്ല. എന്നിട്ടല്ലേ നിങ്ങൾ ഇതര ദീനുകൾക്ക് സേവനം ചെയ്യുകയും ആ സേവനത്താൽ ലഭ്യമാകുന്ന ആഹാരം സന്തോഷത്തോടെ ഭക്ഷിക്കുകയും സസുഖം കാൽനീട്ടി ഉറങ്ങുകയും ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ദീനാണ് സത്യമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇതര ദീനുകളുടെ പിടിയിൽ നിങ്ങൾ കഴിച്ചുകൂട്ടുന്ന ഓരോ നിമിഷവും നിങ്ങൾക്ക് കാരാഗ്രഹ ജീവിതത്തിന് തുല്യമായിരിക്കും. മുള്ളിൻ വിരിപ്പുകളിലാണ് നിങ്ങൾ കിടക്കുന്നതെന്നും ആട്ടങ്ങയേക്കാൾ കൈപ്പേറിയ ആഹാരമാണ് ഭക്ഷിക്കുന്നതെന്നും നിങ്ങൾക്ക് തോന്നിപ്പോകും. സത്യദീനിനെ സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലല്ലാതെ മറ്റൊന്നിലും നിങ്ങൾക്ക് ആശ്വാസവും സമാധാനവും ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ അള്ളാഹുവിന്റെ ദീനൊഴികെ മറ്റു വല്ല ദീനിലും താമസിച്ചുകൊണ്ട് സന്തോഷം തോന്നുകയും ആ സ്ഥിതിയെ തൃപ്തിപ്പെടുകയുമാണെങ്കിൽ നിങ്ങൾ സത്യവിശ്വാസികളെ അല്ല. എത്ര തന്നെ മനസ്സിരുത്തി നിങ്ങൾ നമസ്കരിക്കുകയും അള്ളാഹുവിനെക്കുറിച്ചുള്ള ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയും പരിശുദ്ധ ഖുർആനെയും നബിവചനങ്ങളെയും പറ്റി ഉപരിയുപരി പ്രതിപാദിക്കുകയും ഇസ്ലാമിക തത്വങ്ങളെയും യുക്തികളെയും സുദീർഘമായി വിവരിക്കുകയും ചെയ്യട്ടെ, അതൊക്കെ നിഷ്ഫലം മാത്രമായിരിക്കും. ഇതര ദീനുകൾ കൊണ്ട് സംതൃപ്തമാകുന്ന ജനങ്ങളുടെ സ്ഥിതിയാണിത്. എന്നാൽ മുസ്ലിങ്ങളെന്ന് വാദിച്ചുകൊണ്ട് ഇതര ദീനുകൾക്ക് സേവനം ചെയ്യുകയോ ഇസ്ലാമല്ലാത്ത വല്ല ദീനുകളെയും, ഉദാഹരണമായി പ്രജാപത്യ ദീൻ, നടപ്പിൽ വരുത്തുവാനായി സമരം ചെയ്യുകയോ ചെയ്യുന്ന കപടവിശ്വാസികളെ സംബന്ധിച്ച് ഞാൻ എന്തു പറയണം? മരണം വിദൂരമല്ല. ആ സമയം ആസന്നമാകുമ്പോൾ ഐഹിക ജീവിതത്തിൽ വെച്ച് അവർ തങ്ങൾക്കായി സമ്പാദിച്ചു വെച്ചതിനെയെല്ലാം അള്ളാഹു തന്നെ അവരുടെ മുമ്പിൽ സമർപ്പിക്കുന്നതായിരിക്കും. അത്തരക്കാർ തങ്ങളെപ്പറ്റി മുസ്ലിങ്ങളെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തനി വിഡ്ഢിത്തത്തിൽ പെട്ടിരിക്കുകയാണ് അവർ എന്നതിൽ സംശയമില്ല. ഒരു ദീൻ സത്യമാണെന്ന് വിശ്വസിക്കുകയും അതോടൊപ്പം അതിനെതിരായ മറ്റൊരു ദീൻ സ്ഥാപിക്കുന്നതിൽ പങ്കുചേരുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുക എന്നത് തികച്ചും പരസ്പര വിരുദ്ധമാണെന്ന് ബുദ്ധിയുണ്ടെങ്കിൽ അവർക്കു തന്നെ സ്വയം ഗ്രഹിക്കാമായിരുന്നു. അഗ്നിയും വെള്ളവും ഒരുമിച്ചുകൂടിയെന്നു വന്നാലും അള്ളാഹുവിലുള്ള വിശ്വാസത്തോടൊപ്പം ഇത്തരം പ്രവൃത്തികൾ ഒരുമിച്ചുകൂടുക തീരെ അസംഭവ്യമാണ്. ഈ വിഷയകമായി പരിശുദ്ധ ഖുർആൻ പ്രസ്താവിച്ചതെല്ലാം ഈ പ്രസംഗത്തിൽ ഉദ്ധരിക്കുക സാധ്യമല്ലെങ്കിലും ഉദാഹരണത്തിനായി ചില വാക്യങ്ങൾ മാത്രം കേൾപ്പിക്കാം. സൂറത്തുൽ അൻകബൂത്തിൽ അള്ളാഹു പറയുന്നു, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് വിട്ടേക്കുമെന്നും തങ്ങൾ യാതൊരു വിധത്തിലും പരീക്ഷിക്കപ്പെടുകയില്ലെന്നുമാണോ ജനങ്ങൾ വിചാരിക്കുന്നത്? വാസ്തവത്തിൽ ഇവരുടെ മുമ്പ് വിശ്വാസികളെന്ന് പറഞ്ഞവരെയെല്ലാം നാം പരീക്ഷിച്ചിട്ടുണ്ട്. തദ്വാര സത്യവാദികളെയും അസത്യവാദികളെയും അള്ളാഹു പ്രത്യക്ഷമായി അറിയും. ജനങ്ങളിൽ ചിലർ ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയും, പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിൽ മർദ്ദിക്കപ്പെടുമ്പോൾ അവർ ജനങ്ങളിൽ നിന്നുള്ള മർദ്ദനത്തെ അള്ളാഹുവിന്റെ ശിക്ഷയെന്നോണം ഭയപ്പെടുന്നു. നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് സഹായം വരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെയായിരുന്നുവെന്ന് അവർ പറയുകയും ചെയ്യും. ജനങ്ങളുടെ ഹൃദയത്തിലുള്ളത് അള്ളാഹു അറിയുകയില്ലെന്നും സത്യവിശ്വാസികൾ ആരെന്നും കപടവിശ്വാസികൾ ആരൊക്കെയെന്നും അവൻ നല്ല പോലെ അറിയും. മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിനത് ത്വയ്യിബ്. മ്ലേച്ഛന്മാരെ വേർതിരിക്കാതെ ഇന്നും നിങ്ങൾ നിലകൊള്ളുന്ന അവസ്ഥയിൽ, അഥവാ സത്യവിശ്വാസികളും കപടവിശ്വാസികളും ഇടകലർന്നുള്ള അവസ്ഥയിൽ തന്നെ മുഅ്മിനുകളെ അല്ലാഹു ഒരിക്കലും വിട്ടേക്കുകയില്ല. അം ഹസിബ്തും അൻ തുതറകൂ വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വലം യത്തഖിദൂ മിൻ ദൂനില്ലാഹി വലാ റസൂലിഹി വലൽ മുഅ്മിനീന വലീജത. നിങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവരും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും സത്യവിശ്വാസികളെയും വിട്ട് ഇതരന്മാരോട് രഹസ്യബന്ധത്തിൽ ഏർപ്പെടാത്തവരും ആരെന്ന് അള്ളാഹുവിന് പ്രത്യക്ഷപ്പെടാതെ നിങ്ങളെ വെറുതെ വിട്ടേക്കുമെന്നാണോ വിചാരിക്കുന്നത്? സൂറത്തുൽ മുജാദലയിൽ അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ ക്രോധത്തിനു പാത്രമായ ജനങ്ങളോട് സഹവസിക്കുന്നവരെ നീ കണ്ടില്ലേ? അവർ നിങ്ങളിലോ അവരിലോ പെട്ടവരല്ല, അവരത്രേ പിശാചിന്റെ പാർട്ടിക്കാർ. അറിഞ്ഞുകൊള്ളുക, നിസ്സംശയം പിശാചിന്റെ പാർട്ടിക്കാരത്രേ നഷ്ടപ്പെട്ടവർ. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ധിക്കരിക്കുന്നവർ നിസ്സംശയം ഹീനന്മാരിലും പരാജിതരിലും പെട്ടവരാകുന്നു. തീർച്ചയായും ഞാനും എന്റെ ദൂതന്മാരും സർവോപരി വിജയം വരിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു വിധിച്ചിരിക്കുന്നു. നിസ്സംശയം അള്ളാഹു സർവശക്തനും പ്രതാപവാനുമാകുന്നു. അള്ളാഹുവിന്റെ ദീനല്ലാത്ത മറ്റു വല്ല ദീനും ഭൂമിയിൽ സ്ഥാപിതമാവുകയും തങ്ങളതിൽ അകപ്പെട്ടിരിക്കുന്നുവെന്ന് മുസ്ലിങ്ങൾക്ക് അനുഭവപ്പെടുകയുമാണെങ്കിൽ അത്തരം പരിതസ്ഥിതിയിൽ നിഷിദ്ധ ദീനിനെ നശിപ്പിച്ച് തൽസ്ഥാനത്ത് സത്യദീനിനെ സ്ഥാപിക്കാനായി പരിശ്രമിക്കുകയും തൽപരിശ്രമത്തിലായി തങ്ങളുടെ മുഴുവൻ കഴിവും വിനിയോഗിച്ച് സകല കഷ്ടനഷ്ടങ്ങളും സഹിക്കുകയും ജീവനെ തന്നെയും ബലിയർപ്പിക്കുകയും ചെയ്യുന്നതാരോ അവരാണ്, അവർ മാത്രമാണ് തൽപരിശ്രമത്തിൽ വിജയിച്ചാലും ഇല്ലെങ്കിലും സത്യവിശ്വാസികൾ. നേരെ മറിച്ച് നിഷിദ്ധ ദീനിന്റെ ആധിപത്യത്തിൽ തൃപ്തിയടയുകയോ നിഷിദ്ധ വ്യവസ്ഥയെ വിജയിപ്പിക്കുന്നതിൽ സ്വയം പങ്കുവഹിക്കുകയോ ചെയ്യുന്നവർ തങ്ങളുടെ വിശ്വാസവാദത്തിൽ തികച്ചും കപടന്മാർ മാത്രമാണ് എന്നീ വസ്തുതകൾ മേലുദ്ധരിച്ച ഖുർആൻ വാക്യങ്ങളിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്.
സത്യദീനിന്റെ സ്ഥാപനത്തിനുള്ള വിഷമതകളെ ഒഴികഴിവായി എടുത്തു പറയുന്ന ജനങ്ങൾക്കും വിശുദ്ധ ഖുർആൻ ഈ വാക്യങ്ങൾ മുഖേന മറുപടി നൽകിയിരിക്കുന്നു. സത്യദീനിനെ ലോകത്ത് സ്ഥാപിക്കുവാനായി എപ്പോൾ പരിശ്രമിക്കുന്നതായാലും അപ്പോഴെല്ലാം ഏതെങ്കിലും ഒരു നിഷിദ്ധ ദീൻ ശക്തിയോടും പ്രാബല്യത്തോടും കൂടി നിലനിൽക്കുന്നുണ്ടാവുമെന്നത് എത്രയും വ്യക്തമാണ്. സകലവിധ ശക്തികളും ആ നിഷിദ്ധ ദീനിന് അധീനമായിരിക്കും. ആഹാര ഭണ്ഡാരങ്ങൾ അതിന്റെ പിടിയിലായിരിക്കും. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അത് അധികാരം ചെലുത്തുന്നുണ്ടായിരിക്കും. ഇത്രയും ശക്തിയിൽ സുസ്ഥാപിതമായ ഒരു ദീനിന്റെ സ്ഥാനത്ത് മറ്റൊരു ദീൻ സംസ്ഥാപിക്കുകയെന്നത് ഒരിക്കലും പൂ പറിക്കുന്നതുപോലെ അത്ര എളുപ്പമായിരിക്കുകയില്ല. സുഖസന്തോഷത്തോടെ കാലടികൾ വെച്ചുകൊണ്ട് ഒരു കാലത്തും ഈ ജോലി നിർവഹിക്കപ്പെട്ടിട്ടില്ല, നിർവഹിക്കുക സാധ്യവുമല്ല. നിഷിദ്ധ ദീനുകൾക്കുള്ളിൽ ജീവിതം നയിച്ചുകൊണ്ട് കരഗതമാകുന്ന ഫലങ്ങളൊന്നും കൈവിട്ടുപോകാതെ സത്യദീൻ സ്ഥാപിക്കണമെന്നാണ് നിങ്ങൾ വ്യാമോഹിക്കുന്നതെങ്കിൽ അത് തീരെ അസംഭവ്യമാണ്. വ്യാജദീനുകളുടെ കീഴിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സകലവിധ അവകാശങ്ങളെയും ലാഭങ്ങളെയും സുഖാനുഭൂതികളെയും വലിച്ചെറിയുവാൻ നിങ്ങൾ സന്നദ്ധരാവുകയും സത്യദീനിന്റെ സ്ഥാപനത്തിനായുള്ള പരിശ്രമത്തിൽ എന്തു കഷ്ടാരിഷ്ടതകൾ സംഭവിച്ചാലും സധൈര്യം അവയോട് മല്ലിടുകയും ചെയ്തുകൊണ്ട് മാത്രമേ ഈ മഹൽ ജോലി ഏതു കാലത്തും നിർവഹിക്കുക സാധ്യമുള്ളൂ. ഇത്തരം കഠിന കഠോരമായ ബുദ്ധിമുട്ടുകൾ സഹിക്കാനുള്ള ധൈര്യവും മനക്കരുത്തും ആർക്കുണ്ടോ അവരുടെ മാത്രം ജോലിയത്രേ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സമരം. അത്തരക്കാർ എല്ലാ കാലത്തും വളരെ കുറച്ചു മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. യാതൊരുവിധ ക്ലേശങ്ങളും അനുഭവിക്കാതെ സസുഖാനന്ദം സത്യദീനിനെ അനുഗമിക്കാൻ ഉദ്ദേശിക്കുന്ന ജനങ്ങളാകട്ടെ തങ്ങളുടെ അർഹതയിൽ കവിഞ്ഞ് വലിയ വലിയ വീരവാദങ്ങൾ പുറപ്പെടുവിക്കുന്നത് ഒട്ടും അനുയോജ്യമല്ല. സുഖത്തോടെ ഇരുന്ന് സ്വദേഹത്തിന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയും എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ കഷ്ടാരിഷ്ടതകൾ സഹിക്കുന്ന ജനങ്ങൾ അവസാനം തങ്ങളുടെ മഹാത്യാഗങ്ങൾ കൊണ്ട് സത്യദീൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഉടൻ വന്ന് ഇന്നാ കുന്നാ മഅകും, ദീൻ ദൃഷ്ട്യ ഞങ്ങളും നിങ്ങളുടെ സഹോദരന്മാരും നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവരുമായിരുന്നല്ലോ, ഞങ്ങൾക്കുള്ള പങ്കെവിടെ എന്ന് പറയുകയും ചെയ്യുക മാത്രമാണ് അവരുടെ ജോലി.